നിലപാടിൽ അയവ് വരുത്തി തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്. മലയാള സിനിമകൾ കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് തുടരുമെന്നും സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും ഫിയോക് ചെയർമാൻ ദിലീപ് പറഞ്ഞു. എന്നാൽ ഫിയോക് സമരം ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന പ്രൊഡ്യൂസ് അസോസിയേഷനും വ്യക്തമാക്കി. നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ടായിരുന്നു പുതിയ മലയാള സിനിമകൾ റിലീസ് ചെയ്യില്ല എന്ന് തിയേറ്റർ ഉടമകൾ പ്രഖ്യാപിച്ചത്. എന്നാൽ 5 ദിവസങ്ങൾക്ക് ശേഷം ഫിയോക്ക് ആ നിലപാട് മയപ്പെടുത്തി. ജനങ്ങളുടെ മുമ്പിൽ സിനിമയുണ്ടോ, തിയേറ്റർ അടയ്ക്കുന്നുണ്ടോ എന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ, നമ്മൾ തിയേറ്ററുകൾ അടയ്ക്കുന്നില്ല, തിയേറ്ററുകളെല്ലാം തുറന്ന് തന്നെ ഇരിക്കുകയാണ്. വരുന്ന പടങ്ങൾ എന്തായാലും മലയാള സിനിമയാണെങ്കിലും ഏത് സിനിമയാണെങ്കിലും തിയേറ്ററുകളിൽ നമ്മൾ പ്രദർശിപ്പിക്കുന്നത് തന്നെയാണ്. പിന്നെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു വെച്ചാൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾ നമ്മുടെ സഹോദര സംഘടനകളാണ്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം കണ്ട് ഒരു മേശയ്ക്ക് ഇരുന്ന് ചുറ്റുമിരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ വിഷയങ്ങൾ നമ്മളെന്തായാലും ചർച്ച ചെയ്ത് തീർക്കും, അതിലേക്കുള്ള കാര്യങ്ങളാണ്. അല്ലാണ്ട് വ്യക്തിപരമായിട്ടുള്ള എന്താ പറയുക, ഒരു പകപോക്കലോ മറ്റുള്ള വിഷയങ്ങളോ ഒന്നും ഇതിലില്ല. അതേസമയം ഫിയോക്കുമായി ഇനിയൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ നിലപാട്. ഒരു സിനിമ മെച്ചപ്പെട്ട നിലവാരത്തിലുള്ള സ്ക്രീൻ പ്രദർശിപ്പിക്കുക എന്നത് നിർമ്മാതാക്കളുടെ അവകാശമാണ്. ഫിയോക്കിന്റെ ഉപരോധം തീർത്തും നിരുത്തരവാദിത്വപരമാണെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തുറന്നടിച്ചു. സമരമില്ലെങ്കിൽ വേണ്ട, സമരം ചെയ്യേണ്ടേ, ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ സമരം ചെയ്യണമെന്ന് പറയുന്നത് സമരം ചെയ്യേണ്ടെന്നും പറയുന്നില്ല, അത് അവരുടെ ഇഷ്ടത്തിനുള്ള കാര്യമല്ലേ. ഞങ്ങൾ എന്തിനാ അതിൽ ഭാഗമാക്കാവുന്ന ഒരാഴ്ചയിലേക്കുള്ള പ്രദർശനത്തിന്, സാധാരണ പ്രൊഡ്യൂസേഴ്സിന് എടുക്കുന്ന ചെറിയൊരു പടങ്ങൾക്ക് അത് വെറും 3,500 രൂപ വീതം GST അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര തിയേറ്ററിൽ റിലീസ് ചെയ്യാം? ഈ ചെറിയ പടങ്ങൾ 50 തിയേറ്ററിൽ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്ഷൻ കോസ്റ്റൊക്കെ കഴിഞ്ഞ് പബ്ലിസിറ്റിയും കഴിഞ്ഞ് അവ കിതച്ചു കിട്ടുന്ന സമയത്താണ് ഇന്നത്തെ നിലയിൽ 50 തിയേറ്ററിൽ 600,000 രൂപ അടക്കുന്ന സമയത്ത് 1,500,000 രൂപക്ക് ഈ കണ്ടന്റ് യൂസ് ചെയ്താൽ അവന് എക്സ്പ്ലോയിറ്റ് ചെയ്യാം. അതാണ് ഞങ്ങളുടെ ഭാഷയും, അതാണ് യാഥാർത്ഥ്യം. സിനിമാ വിതരണത്തെയും പ്രദർശനത്തെയും ചൊല്ലിയുടെ തർക്കങ്ങൾ മുറുകുമ്പോഴും തിയേറ്ററുകളിൽ തിരക്ക് കൂടുകയാണ്. നിലവിലെത്തിയ എല്ലാ സിനിമകളും മികച്ച പ്രേക്ഷക പ്രശംസയോടെ മുന്നോട്ട് പോകുമ്പോഴാണ് പ്രതിഷേധ സമരം പ്രഖ്യാപിച്ചതെന്നതും വിമർശനത്തിന് വഴിവെച്ചിരുന്നു. സമര നിലപാട് ഫിയോക്ക് മയപ്പെടുത്തിയതോടെ റിലീസ് മാറ്റിവെച്ച സിനിമകൾ വരും ദിവസങ്ങളിൽ തിയേറ്ററിലെത്തുമെന്നാണ് പ്രതീക്ഷ. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.